മമ്മൂട്ടിയുടെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാള് ആ വ്യക്തി എന്ന് പറയുന്ന ആള് അയാളുടെ സൗന്ദര്യം തന്നെയാണ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് ആൾക്കാർ അതൊരു അസറ്റാണ്, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ പടത്തിൽ അത് മുഴുവൻ ഞാൻ അത് ഞാനൊരു അല്ല ബേസിക്കായിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ഫോട്ടോഗ്രാഫ് ചെയ്യുമ്പം ഉദാഹരണമായിട്ട് പഞ്ചാബി ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സമയം അപ്പോൾ അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് എനിക്കറിയാം. ഓണസ്റ്റ് വളരെ ശ്രദ്ധ എന്താ വേണ്ടതെന്ന് ചെയ്തത് മതിയായോ എന്ന് ചോദിക്കുന്ന ഒരാൾ അല്ല, ഇതാണ് എൻ്റെ എന്ന് പറയുന്ന എനിക്ക്. അപ്പോൾ ആ സത്യസത്യതയായിരുന്നു ഈ വനപ്രസ്ഥത്തിൻ്റെയും വിജയം. താൻ ചെയ്തത് ഒരു കാലത്ത് നന്നായി എന്ന് പറയുന്ന ഒരാളല്ല, അല്ലേ? ഇതുവരെ പറഞ്ഞിട്ടില്ല, മറ്റുള്ളവർ പറയുന്നുള്ളതല്ലാതെ പുള്ളിക്കാരൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അത് പുള്ളിക്കാരൻ ഇനിയും ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ മാനപ്രസൊക്കെ ചെയ്യുമ്പോഴേ കഥകളിക്കാരാണ് മുമ്പിൽ നിൽക്കുന്നത്, അതിൻ്റെ മുമ്പ് പേടിച്ച് പറച്ചാൽ നിൽക്കുന്നത് അല്ലേ? മറ്റവരും തിരിച്ചു അതെ മോഹൻലാലിൻ്റെ മുമ്പിൽ വേഷം കഴിച്ച് വെച്ച ആൾക്കാരാണ് അവരെല്ലാവരും, അവർക്കും പേടിയുണ്ട്. ആ കെമിസ്ട്രി ഭയങ്കരമായിട്ട് അല്ലേ, അവർ തമ്മിലുള്ള ഏറ്റവും നല്ലത് തരണം ഏറ്റവും നല്ലത് തരണം എന്നുള്ള വിശ്വാസമായിരുന്നു. അതിന്നു ഓണസ്റ്റ്ലി ഒരു ആക്ടർക്ക് ഉള്ളിടത്തോളം കാലം ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനെ ചെയ്ത ഒരു വർക്ക് രണ്ടാമത് റീഡു ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗോഡ് ഫാദറിൽ അല്ലേ, ആ ആള് അദ്ദേഹം അല്ലേ ഗോഡ് ഫാദറിൻ്റെ അത് അത് വേറെ ആൾക്ക് റീഡു ചെയ്യാൻ പറ്റില്ല, ഉണ്ടാവും പറ്റില്ല. അപ്പോൾ അവിടെ ആ ക്ലാരിറ്റി ഉണ്ട്. അവിടെ ഇനി പുള്ളിക്കാരനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമെന്ന് തോന്നില്ല, ചെയ്യാൻ പറ്റില്ല. പ്രധാനമായിട്ടും വന്നത് പണത്തിൻ്റെ ഒരു ദൗർലഭ്യം, പിന്നൊന്ന് അതൊരു പുറമേ ഉള്ള ഒരാളെ കൊണ്ടാണ് ചെയ്യാൻ എന്താ മ്യൂസിക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇദ്ദേഹമായിരുന്നു നമ്മുടെ ടി പത്മനാഭൻ്റെ ഗാഥ കടല്. അപ്പം മ്യൂസിക് കടലായിട്ടാണ് മെറ്റഫോറിക്കായിട്ട് കൺസീവ് ചെയ്തത്. ഓരോ സെക്കൻഡും മാറിക്കൊണ്ടേയിരിക്കും, രണ്ടാമത് റീഡു ചെയ്യാൻ പറ്റില്ല, കണ്ടത് തന്നെ വീണ്ടും കാണാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള ബന്ധം അതായിരുന്നു. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ മെറ്റഫോറിക്കലായിട്ട് ഒരുപാട് ഇമേജസ് വേണമായിരുന്നു. അത് നഷ്ടം അത് ആ കോസ്റ്റിൽ അത് തീർക്കാൻ പറ്റില്ല, എനിക്ക് തീർക്കായിരിക്കും. പിന്നെ ഞാൻ ആ വർക്കിനോട് ചെയ്യുന്ന അതുകൊണ്ട് ഒഴിവായി പോയതാണ്. മമ്മൂട്ടിനെ ഒരു പടം നമ്മൾ ചെയ്യണം സൂചിപ്പിച്ചിരുന്നു, പക്ഷെ എന്താന്ന് ചോദിച്ചാല് അത് 7 അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടിയില്ല. അത് ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. ഞാനും ആലോചിക്കുമ്പം എന്തുകൊണ്ട് ഒരുപാട് കമ്മിറ്റഡായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ മൊത്തത്തിൽ 7 അവാർഡാണെന്ന് തോന്നുന്നു അത് വേണ്ടാന്ന് വെച്ചത്.
ഏഴ് അവാർഡ് എട്ടാമത്തെ ഒരു അവാർഡ് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുമല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂ വന്നു അവിടെ.